സ്പേസിൽ നിന്നുള്ള ഗൾഫിന്റെ വീഡിയോ. ഹായ്, ബഹിരാജ്യ ശാസ്ത്രലോകത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ മാസം ദുബായിൽ നിന്ന് ബഹിരാകാശ നിലയത്തിലേക്ക് 6 മാസത്തെ കാലാവധിക്ക് പോയ സുൽത്താൻ അൽ നയദി അദ്ദേഹം ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ആ വീഡിയോയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ബഹിരാകാശ നിലയം ഭൂമിയിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിലൂടെയാണ് സഞ്ചരിക്കുക. ഓരോ ദിവസം ഏകദേശം 16 പ്രാവശ്യം അത് ഭൂമിയെ ചുറ്റി വരുന്നുണ്ട്. ഒരു പ്രാവശ്യം ചുറ്റാനായിട്ട് 92 മിനിറ്റ്, അതായത് 1.5 മണിക്കൂർ. സെക്കൻഡിൽ ഏകദേശം 8 കിലോമീറ്റർ സ്പീഡിലാണ് അത് സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗൾഫിന് മുകളിലൂടെ ബഹിരാകാശ നിലയം പോകുന്ന സമയത്ത് സുൽത്താൻ അൽ നയദി അത് റെക്കോർഡ് ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു. ബഹിരാകാശ നിലയത്തിലായിട്ട് ഒരു നിരീക്ഷണ വിൻഡോയുണ്ട്, കപ്പോള. അതിന് സെന്ററിലായിട്ട് ഒരു റൌണ്ട് വിൻഡോയും 6 റെക്ടാംഗിൾ വിൻഡോകളുമുണ്ട്. സാധാരണ രീതിയിൽ അത് അടച്ചു വെച്ചിരിക്കും, എന്നാൽ നമ്മുടെ ആവശ്യാനുസരണം അത് തുറന്ന് പുറത്തേക്കുള്ള കാഴ്ചകളെല്ലാം കാണും. ഇതൊരു സിംഗിൾ ടേക്കിൽ എടുത്തിരിക്കുന്ന വീഡിയോയാണ്. ഈ കപ്പോളയുടെ വിൻഡോ തുറക്കുകയാണ്. സിഗ്നസ് എന്ന കാർഗോ വെഹിക്കിൾ, അതായത് ISS സാധനങ്ങൾ എത്തിക്കുന്ന പേടകം, അതിന്റെ സോളാർ പാനലാണ് ഈ റൌണ്ട് ഷേപ്പിൽ നമ്മൾ കാണുന്നത്. ഇവിടെ സെന്ററിലായിട്ടാണെങ്കിൽ ബ്ലൂ കളറിൽ അറേബ്യൻ ഗൾഫ് കാണാം. മുകളിൽ ലെഫ്റ്റ് സൈഡിൽ സൗദി അറേബ്യ കാണാം. പിന്നെ ഖത്തർ. മൂന്ന് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പുറത്തായിട്ടാണെങ്കിൽ താഴെയായിട്ടാണെങ്കിൽ ഇറാനും കാണാം. ഇവിടെ സൗദി അറേബ്യ ലെഫ്റ്റിൽ കാണാം, അറേബ്യൻ ഗൾഫ് കാണാം, ഇറാൻ കാണാം, UAE മുഴുവനായിട്ട് കാണാം. റിയാദ് സിറ്റി ഇവിടെ കാണാം, സൗദി അറേബ്യയുടെ നടുക്കായിട്ട് റിയാദ് സിറ്റി. ഇവിടെ അതുപോലെ സൗദി അറേബ്യ കാണാം, കുവൈറ്റ് കാണാം, ഇറാനും കാണാം. ഗൾഫിന്റെ ഒരാൾ അങ്ങേ അറ്റോണി കാണുന്നത്. ഇവിടെ കുവൈറ്റ് സിറ്റി കാണാം, ഇറാൻ കാണാം, സൗദി അറേബ്യ കാണാം. ഇവിടെ അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഇറാൻ കാണാം, അറേബ്യൻ ഗൾഫ് കാണാം, ദോഹ, ഖത്തറിന്റെ തലസ്ഥാനമായിട്ട് ദോഹ കാണാം, പിന്നെ ബഹ്റിൻ കാണാം, സൗദി ദമാം കാണാം, മൊത്തം സൗദി അറേബ്യയും കാണാം. ഗൾഫ് നാടായത് കാരണമാണ് ക്ലൗഡ്സ് ഒന്നും കാണാനേ ഇല്ല. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ മുഴുവൻ ക്ലൗഡ്സ് ആയിരിക്കും കാണുക. ഇതാണെന്നുണ്ടെങ്കിൽ അബുദാബിയിൽ ലിവ. അബുദാബി സിറ്റിയിൽ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 150 കിലോമീറ്റർ ദൂരം ഉണ്ട്. ഇവിടെ അബുദാബി സിറ്റി കാണാം, ഈ ഗ്രീൻ കളർ കാണിച്ചിരിക്കുന്നു. ഒരു ഐലൻഡ് പോലെ അവിടെ കിടക്കുന്നുണ്ട്.
അതാണ് മൊത്തം അബുദാബി സിറ്റി. പിന്നെ കുറച്ച് ഭാഗം ഈ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് എയർപോർട്ട് സൈഡിലേക്ക് കുറച്ച് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഇവിടെ ഏകദേശം ദുബായ് സിറ്റി മുഴുവനായിട്ട് കാണാം. ദ വേൾഡ് ഐലൻഡ് കാണാം, പാം ജുമേറ കാണാം, വലതുവശത്ത് മുകളിലായിട്ട് പാം ജബലലി കാണാം, അതുപോലെ തന്നെ ജബലലി പോർട്ട് എല്ലാം കാണാം. ഇവിടെയാണ് ഈ ഫുജേറ കാണാം, അതുപോലെ തന്നെ കോർഫക്കാൻ എല്ലാം ആ ഭാഗത്താണ് വരുന്നത്. അബുദാബിയുടെ പാർട്ടായിട്ടുള്ള അലൈൻ കാണാം, പിന്നെ ദുബായ് കംപ്ലീറ്റ് ആയിട്ട് പാം ജബലലി കാണാം, പാം ജുമേറ കാണാം, ദ വേൾഡ് കാണാം, പാം ദേറ ഇടയ്ക്ക് പണി നിർത്തിയിരിക്കുന്ന പാം ദേറ കാണാം, പിന്നെ ഷാർജ കാണാം, അജുമാൻ കാണാം, റാസൽ ഖൈമ കാണാം, ഉമ്മൽ ഖൈമ എല്ലാം കാണാം. ഇവിടെയും അതുപോലെ തന്നെ യു എ ഇ മൊത്തമായിട്ട് കാണാം, പിന്നെ ഒമാനും കാണാം. ഒമാനിലെ മസ്കറ്റ് കാണാം, ഫുജേറ കാണാം, കോർഫഗാൻ കാണാം, പിന്നെ ഒമാന്റെ തന്നെ പാർട്ടായിട്ടുള്ള മുസന്തം കാണാം, അതുപോലെ തന്നെ ഖത്തർ കാണാം, പിന്നെ സൌദി അറേബ്യയുടെ ഏതാണ്ട് കുറെ ഭാഗങ്ങൾ കാണാം. ഈ സൌദി അറേബ്യ എന്ന് രണ്ടു പ്രാവശ്യം എഴുതിയിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കാണുന്നതാണ് സോയൂസ് പേടകത്തിന്റെ ഒരു ഭാഗം. നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 4.5 മിനിറ്റോളം ആവുന്നു. ഇത്ര സമയം കൊണ്ട് ഈ പേടകം ഏകദേശം 2500 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞു. കണ്ണൂരിൽ നിന്ന് ദുബായിലേക്കുള്ള അത്ര ദൂരം, അത്ര വേഗത്തിലാണ് ഈ പേടകം ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം തന്നെ ഏകദേശം 16 പ്രാവശ്യം ഇത് ഭൂമിയെ ചുറ്റുന്നുണ്ട്. അത് കാരണം ഏകദേശം 2-3 പ്രാവശ്യമെങ്കിലും അവർക്ക് കേരളം ഓരോ ദിവസവും കാണുവാൻ സാധിക്കും. ഇതുപോലെ കൗതുകകരവും വിജ്ഞാനപ്രദവുമായ വീഡിയോകൾ സ്ഥിരമായി കാണുവാനായി ശാസ്ത്രലോകം ഫോളോ ചെയ്യും. ശാസ്ത്രലോകത്തിന് യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജുമുണ്ട്. ശാസ്ത്രലോകം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിനു വേണ്ടി ബൈജുരാജ്.